നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പല രോഗങ്ങളുടെയും ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയകൾ ആവശ്യമായി വരാറുണ്ട്. കുട്ടികളിൽ നടത്തുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേപ്പറ്റി നമ്മോട് സംസാരിക്കുന്നത് എറണാകുളം പാലാരിവട്ടത്തുള്ള റിനൈ മെഡിസിറ്റി പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ സർജൻ ഡോക്ടർ സൗരവ് ബി ജോസ് ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് വിവരിക്കാമോ? താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ശരിക്കുള്ള ഇംഗ്ലീഷ് വാക്ക് കീഹോൾ സർജറിയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി പറയുമ്പോൾ നമ്മൾ വയറിൽ രണ്ടോ മൂന്ന് താക്കോൽ ദ്വാരത്തിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ഇൻസിഷൻസ് ഇട്ട് മുറിവിട്ട് ക്യാമറ, പിന്നെ പ്രത്യേക തരമുള്ള ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വയറിൽ കടത്തിയാണ് നമ്മൾ ഈ സർജറി നടത്തുന്നത്. ഇതേപോലെ നമ്മൾ നെഞ്ചിൽ അല്ലെങ്കിൽ നെഞ്ചിലെ ഒരു വശത്ത് നമ്മൾ മുറിവിട്ട് ക്യാമറ കടത്തി ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി നമ്മൾ സർജറി ചെയ്യുമ്പോൾ അതിനെ തൊറാക്കോസ്കോപ്പി അല്ലെങ്കിൽ വീഡിയോ അസിസ്റ്റഡ് തൊറാക്കോ സർജറി പറയും. അതുപോലെ ചില കുട്ടികൾക്ക് മൂത്ര തടസ്സം ഉണ്ടാവും, അപ്പോൾ അവർക്ക് നമ്മൾ ഒരു മുറിവൊന്നും ഇടാതെ മൂത്രനാളിയിൽ കൂടെ ക്യാമറ കടത്തി മൂത്രാശയം നമുക്ക് കണ്ട് ഈ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സിസ്റ്റോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ സിസ്റ്റോ എൻഡോസ്കോപ്പി എന്ന് പറയാം. ഡോക്ടർ, എന്താണ് ഈ കീഹോൾ സർജറി അഡ്വൈസ് ചെയ്യാനുള്ള കാരണം? കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികളിൽ കീഹോൾ സർജറി അഡ്വൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം? കുട്ടികളിൽ മാത്രമല്ല, വലിയവർക്കും നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ നമ്മൾ ഇൻസിഷൻസ് ഇടുന്ന വളരെ ചെറിയ താക്കോൽ ദ്വാരം ആ വാക്കിൻ്റെ അവർ അത് മീനിങ് വരുന്നത് തന്നെ ഈ ചെറിയ ഇൻസിഷൻസ് പിന്നീട് അതിൻ്റെ ഉള്ള സ്കാർ വളരെ കുറവായിരിക്കും, വളരെ ചെറിയ സ്കാർ ആയിരിക്കും. അപ്പോൾ കോസ്മെറ്റിക്കലി ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഓവർ ഓപ്പൺ സർജറി. അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് വേദനയ്ക്ക് നമുക്ക് അനാൽജസിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇതിൻ്റെ ആവശ്യം ലാപ്രോസ്കോപ്പി സർജറി കഴിഞ്ഞിട്ട് വളരെ കുറവാണ്. സ്വാഭാവികമായിട്ട് ഇൻസിഷൻ ചെറുതാണെങ്കിൽ പെയിൻ കില്ലറുടെ ആവശ്യം കുറയും. അതുപോലെ നമ്മൾ കണ്ടുവരുന്ന സർജറി കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻ അത് നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ ആവശ്യം കുറം വരും, അതുപോലെ വില കൂടിയ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം കുറയും. സോ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് എല്ലാ അഡ്വാൻറ്റേജ് കുട്ടികളിൽ മാത്രമല്ല വലിയവർക്കും ഈ അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും. ഡോക്ടർ, ഈ കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളും ഉണ്ടാകുമല്ലോ, അതിനെ പറ്റി ഒന്ന് വിവരിക്കാം. അതെ അതെ, ഓൾറെഡി ജനങ്ങളുടെ കൂട്ടത്തിൽ ഓൾറെഡി അവർക്കൊരു അറിവ് കാണും. നെഞ്ചിൻ്റെ ശ്വാസകോശം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വലിയവർക്കുണ്ടെങ്കിൽ പലപ്പോഴും ഡോക്ടർ അവരുടെ അടുത്ത് അഡ്വൈസ് ചെയ്യും ഇവർ ഈ കേസിന് പർട്ടിക്കുലർലി ലാപ്രോസ്കോപ്പിക് സർജറി നടത്താൻ പറ്റത്തില്ല എന്ന്. പക്ഷേ കുട്ടികളിൽ നമ്മൾ ഇത്ര അസുഖങ്ങളൊന്നും കണ്ടുവരാറില്ല. അവർക്ക് ഒരു ഹാർട്ടിൻ്റെ അസുഖം അല്ലെങ്കിൽ കിഡ്നിയുടെ മാറാതെ രോഗം അങ്ങനെ ഒന്നും സാധാരണ നമ്മൾ കണ്ടുവരാറില്ല. അതുകൊണ്ട് നോർമൽ യൂഷ്വൽ കേസസിന് നമുക്ക് പലപ്പോഴും ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് തന്നെ സർജറി ചെയ്യാൻ പറ്റും. ഡോക്ടർ, കൂടുതലായും കുട്ടികളിൽ ചെയ്തു വരുന്ന ഇത്തരത്തിലുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ഏതൊക്കെയാണെന്നൊന്ന് വിവരിക്കാം കൂടുതലായും ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി തുടങ്ങിയ കാലഘട്ടത്തിൽ അത് വയറിലൊരു മുറിവിട്ട് നമ്മൾ ക്യാമറ കടത്തി വയറിൻ്റെ ഉള്ളിലും മുഴുവനായിട്ടൊന്ന് പരിശോധിക്കാനുള്ള രീതിയായിരുന്നു, ഒരു ചികിത്സ രീതിയായിരുന്നു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ രണ്ടോ മൂന്നോ മുറിവുടി ഇട്ട് ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ കടത്തി സർജറി ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കോമൺ ആയിട്ട് പിള്ളേരിലും വേണ്ടി വരുന്ന സർജറി ലാപ്രോസ്കോപ്പിക് സർജറി ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി തന്നെയാണ്. എന്നുവെച്ചാൽ അപ്പൻഡിക്സിൻ്റെ അസുഖത്തിന് നമുക്ക് അപ്പൻഡിക്സ് നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ. പിന്നീട് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഹെർണിയയുടെ ഒരു പ്രോബ്ലമാണ്. എന്നുവെച്ചാൽ അരക്കെട്ടിൻ്റെ ഭാഗത്ത് കൊച്ച് മുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കരയുമ്പോൾ ഇങ്ങനെ മുഴിച്ചു വരുന്നത്, അതിനെ ഹെർണിയ പറയും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, അതിന് ശേഷം തിരിച്ചു വരാം. തീർച്ചയായിട്ടും. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? കടക്കിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്റെ മോൾക്ക് 6 വയസ്സായി. മോൾക്ക് 1 വയസ്സായപ്പോഴത്തേക്ക് കാല് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കാല് കുത്തിയതിനു ശേഷം 1 വർഷത്തിനകം ആ കാലിന്റെ ബേക്കിൽ നിന്ന് ഇങ്ങനെ മാംസം വളർന്നതായിട്ട് കണ്ടത്. അപ്പൊ അത് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ തന്നെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നും അതുപോലെ വളർന്നു. ഓക്കെ, ഈ പറഞ്ഞു കേട്ടിട്ടോളം. ഒരു മുറിവ് എവിടെയെങ്കിലും ദേഹത്തിൻ്റെ സാധാരണ ചെവിയുടെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മളൊരു മുറിവ് വീണ് കഴിഞ്ഞാൽ അമിതമായ കൂടുതൽ വളർച്ച അതിന് കിലോയിഡ് ഹൈപ്പർട്രോഫിക് സ്കാർ അല്ലെങ്കിൽ കിലോയിഡ് പറയും. അപ്പോൾ ഇത്ര ഒരു അസുഖത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ടും ഇത് വീണ്ടും വരാനുള്ളൊരു സാധ്യതയിരിക്കും.
അപ്പോൾ മോളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വളർച്ച ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ രണ്ടാമത് എടുത്ത് കളയുക തന്നെയാണ് അതിലുള്ള സർജറി, ഒരു ചികിത്സാ രീതി. പിന്നെ ഇതിനെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്തിട്ട് പലരും ഇതിനെ സൈസ് കുറയ്ക്കാൻ നോക്കാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സൈസ് കൂടുതൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ സർജറി ചെയ്ത് എടുത്ത് ഒന്നുകൂടെ കളയേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. തീർച്ചയായും. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞു. ഹലോ ഹലോ, കേൾക്കാം. ഹലോ ഡോക്ടർ, ഈ ക്രേനിയോക്ടമി എന്ന പോലുള്ള ഒരു സംഭവങ്ങൾ ഈ പറഞ്ഞ സക്സസ് ചെയ്യുകയാണെങ്കിൽ പ്രയോജനകരമായിരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കാമോ? മനസ്സിലായില്ല. ഒന്നുകൂടെ. ക്രേനിയോക്ടമി പോലുള്ള ഒരു ഇതിനാണെങ്കിൽ ഈ പറയുന്ന സക്സസ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗകരമായിരിക്കുമോ? ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങൾ ക്രീനിയോട്ടമി പറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ക്രീനിയോട്ടമി പറയുമ്പോൾ അത് തലയുടെ സർജറിയാണ്. അതിനെ ഒരു ന്യൂറോ സർജറി വിദഗ്ധ ഡോക്ടറിനെ കണ്ട് വേണം അതിൻ്റെ ഉള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. ഡോക്ടർ, നമ്മൾ മറ്റൊന്ന് കഴിഞ്ഞ കോളർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ സിസ്റ്റ് ഉണ്ടായി, സർജറി ചെയ്തു, ഇനി ഈ അത്തരത്തിലുള്ള ഒരു സർജറി ചെയ്താൽ ആ കുട്ടിക്ക് പിന്നീടും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതെ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഭാഗത്ത് ഒരു സർജറി, പലപ്പോഴും നമ്മൾ ഈ ചെവിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്ത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെയുള്ള സ്കാർ ഇരിക്കുന്ന സ്കാർ അതിനെ ഒരു ചെറിയ വളർച്ച കാണും, അതിനാണ് ഹൈപ്പർട്രോഫി സ്കാർ പറയുന്നത്. പലപ്പോഴും അത് ഒരു കോസ്മെറ്റിക് അല്ലാതെ വേറൊരു പ്രശ്നം രീതിയിൽ അതിനകത്തൊരു ഒന്നും വരത്തില്ല. പക്ഷേ അത് അമിതമായ കൂടുതൽ വളർച്ച ഉണ്ടെങ്കിൽ നമുക്കതിനെ പറ്റി എന്തെങ്കിലും ഒരു ചികിത്സ രീതി നോക്കേണ്ടി വരും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ആ കോള് കട്ടായി പോയിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ പലതരം താക്കോൽദ്വാര ശസ്ത്രക്രിയയെ പറ്റി പറഞ്ഞപ്പോൾ തൊറാക്കോസ്കോപ്പി എന്ന് പറഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ വിവരിക്കാമോ? അതെ, പിള്ളേരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം നെഞ്ച്വാസകോശം സംബന്ധിച്ചുള്ള ഇൻഫെക്ഷനാണ് ന്യൂമോണിയ. പലപ്പോഴും ന്യൂമോണിയയുടെ ഭാഗമായിട്ട് നെഞ്ചിലെ പഴുപ്പ് കെട്ടിയിരിക്കാം. അപ്പോൾ സാധാരണ ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെഞ്ചിലൊരു ട്യൂബ് കിടത്തിയാണ് ഈ പഴുപ്പ് എടുത്ത് കളയുക. പക്ഷേ പലപ്പോഴും ഈ പഴുപ്പ് ഇരിക്കുന്ന പല അറകളായിട്ട്, പല പോക്കറ്റ്സ് ആയിട്ടാണ് ഈ പഴുപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഒരു ട്യൂബ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ വരാം. അപ്പോൾ നമ്മൾ തൊറക്കോസ്കോപ്പിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഇൻസെർഷൻ്റെ ക്യാമറ കെടുത്തി ഈ എല്ലാ പോക്കറ്റ്സ് നമുക്ക് കണ്ട് തന്നെ ഈ പഴുപ്പൊക്കെ എല്ലാം എടുത്ത് കളയാം. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കൊച്ചിനൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നൽകാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഹലോ ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ മകന് പിന്നെ ചെറുകൂടലിൽ മേലോട്ട് പോയിരുന്നു പറഞ്ഞു ഡോക്ടർ. അതിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, സർജറി വേണമെന്ന് പറഞ്ഞു. അതിന് എന്താണ് ഡോക്ടർ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, കൊച്ചിന് ഇപ്പൊ എത്ര വയസ്സായി? ഇതിന് 7 മാസമായിട്ടാണ്. ഇത് ജന്മനാളുള്ള ബുദ്ധിമുട്ടാണോ? കുട്ടിക്ക് പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം പോയില്ല, കഫക്കെട്ട് ചുമ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയില്ല. അതിന് ഡോക്ടർ പറഞ്ഞു, സർജറി ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതെ അതെ. എത്ര നാളായി ഇപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട്? ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് രണ്ടാഴ്ചയേ ആയുള്ളൂ. അത് ജന്മന ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കണ്ടുപിടിച്ചിട്ട് രണ്ടാഴ്ച ആയുള്ളൂ. അതെ. അസുഖം എനിക്ക് മനസ്സിലായി. ജന്മന ഇതുപോലെ നെഞ്ചും വയർ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഭിത്തിയിൽ ഒരു ഹോൾ വീണിട്ട് പലപ്പോഴും കുടൽ മുകളിലോട്ട് കയറിപ്പോകാം. അതിനെ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയും. അത് ജനിക്കുമ്പോഴേ കാണണമെന്നില്ല, അത് പിന്നീട് ചിലപ്പോൾ കണ്ടുവരാം. അതിനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ കുടൽ തടസ്സമായിട്ട് ശ്വാസകോശം സംബന്ധിച്ചുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശ്വാസമുട്ടലായിട്ട് വരാം. അപ്പോൾ അതിന് സർജറി തന്നെയാണ് അതിനുള്ള ചികിത്സ. മരുന്ന് കൊണ്ട് അത് മാറത്തില്ല. തീർച്ചയായിട്ടും പീഡിയാട്രിക് സർജൻ ആരെങ്കിലും കണ്ട് ഇതിൻ്റെ സർജറി വേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. എനിക്ക് 2 മാസമായ ഒരു കുഞ്ഞുണ്ട്. പൊക്കൽ കൊടിയുടെ അവിടെ ഒരു നാരങ്ങ വലിപ്പത്തില് കുഞ്ഞ് കരയുമ്പോൾ മുഴ പോലെ വരുന്നു. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ചുറ്റും ചുമപ്പോ അതിന്റെ ചുറ്റും പഴുപ്പായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. അതെ. അപ്പോൾ ഇതിനെ അംബിലിക്കൽ ഹെർണിയ എന്ന് പറയും. സാധാരണ നമ്മൾ കുട്ടികളിൽ ജന്മന ഉള്ളത് കാണുന്നതാണ്. കൊച്ചിനെ ഇപ്പോൾ 2 മാസം ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നോക്കി പോകാനുള്ളതേ ഉള്ളൂ. ഏകദേശം 80-70% 80-70% പിള്ളേർക്ക് ഇത്തിരി അസുഖം തന്നെത്താനെ മാറിപ്പോവാറുണ്ട്. കൊച്ചു വളർന്നു വരുന്നതോറും ഈ ഹെർണിയ കംപ്ലീറ്റ്ലി മാറിപ്പോവാം. അപ്പോൾ പലപ്പോഴും സർജറി വേണ്ടി വരാറില്ല. ഇടയ്ക്ക് ഡോക്ടറിനെ ഒന്നുകൂടെ ഒന്ന് കാണിക്കണം. ഇത് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം.
പല മാതാപിതാക്കൾക്കുള്ള ഒരു പ്രശ്നമാണ് കുട്ടികളിൽ കാണുന്ന ഹെർണിക്കൽ പ്രോബ്ലം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പലരും പറയുന്ന ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ തനിയെ പോകുമെന്ന് പറയും, ചിലർക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു. ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഹെർണിയ പല ഭാഗത്തും ഉണ്ടാകാം. അരക്കെട്ടിന്റെ ഭാഗത്ത് മുഴിച്ചു വരികയാണ് കൊച്ചു കരയിമ്പ് അല്ലെങ്കിൽ മുക്കുമ്പോഴത്തേക്ക് മുഴിച്ചു വരുമ്പോഴത്തേക്ക് അതിന് ഇംഗ്വൈനൽ ഹെർണിയ എന്ന് പറയും. സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വയറിലുള്ള കുടൽ അവിടുത്തെ ഓട്ടേക്കൂടെ താഴോട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഒരു വിധത്തിൽ തന്നെത്താനെ ശരിയാവത്തില്ല. നമ്മൾ നേരെ മറിച്ച് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് കുടൽ അതിനകത്ത് കുരുങ്ങി കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സർജറി തന്നെ വേണ്ടി വരാറുണ്ട്. പക്ഷേ വേറെ ഇപ്പോൾ കോളർ വിളിച്ച പോലെ അംബിലിക്കസിൻ്റെ ഭാഗം പുക്കളുടെ ഭാഗത്ത് ഇങ്ങനെ മുഴിച്ച് വരുന്ന അംബിലിക്കൽ ഹെർണിയ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി മാറിപ്പോകാറുണ്ട്. അതിന് സർജറി ഒന്നും വേണ്ടി വരാറില്ല. അത് മാറാതിരിക്കുകയോ അതിനകത്ത് കൂടുകൂടു വേദന വരുമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.